കെ മാണിയുടെ പിന്തുണ തേടി ചെങ്ങന്നൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാർ മാണിയുടെ പാലായിലെ വസതിയിലാണ് മാണിയുമായി വിജയകുമാർ കൂടിക്കാഴ്ച നടത്തുന്നത്. എസ് അജിത് കുമാർ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. അജിത്, ചെങ്ങന്നൂരിൽ കേരള കോൺഗ്രസിന്റെ മാണിയുടെ പിന്തുണ തേടി മുന്നണികൾ പരസ്പരം മത്സരിക്കുകയാണ്. ഇന്നിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി മാണിയെ കാണാനെത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? രജനി, അല്പം മുമ്പാണ് ചെങ്ങന്നൂരിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഡി വിജയകുമാർ പാലായിൽ കെ എം മാണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി എത്തിയത്. നമുക്കറിയാം, തീർച്ചയായും ആർക്കാണ് പിന്തുണ എന്നതിനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ നിലപാട് അറിയിക്കാമെന്നാണ് അറിയിച്ചെങ്കിലും ഈ മൂന്ന് മുന്നണികളും പിന്തുണ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് വെച്ച് കെ എം മാണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം മാണിയുടെ പിന്തുണ വേണ്ട എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്കെതിരെ കെ എം മാണി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി മാണിയെ കാണാൻ എത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ചെങ്ങന്നൂരിൽ ഒരു പ്രാവശ്യം കേരള കോൺഗ്രസ് ജയിച്ചിട്ടുള്ളതും ഇപ്പോൾ 9 വാർഡുകളിൽ അംഗവും ആയിട്ടുള്ള കേരള കോൺഗ്രസിന് ചില പോക്കറ്റുകളിൽ നിർണായക സ്വാധീനം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചെങ്ങന്നൂരിൽ എല്ലാ മുന്നണികളും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ്. ഏതായാലും മാണി എങ്ങോട്ട് പിന്തുണ പറയും എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിജയകുമാർ ഇപ്പോൾ പാലായിൽ എത്തിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ എം മാണി അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരുപക്ഷെ എന്നെങ്കിലും പറയാൻ പറ്റുമോ, അതായത് ഈ അടുത്ത സമയത്ത് തന്നെ പറയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാറും മാണിയും ഒരുമിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണം നമ്മൾ തേടാൻ ശ്രമിക്കുകയും ചെയ്യും. രജനി, ശരി. അജിത്.